ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നൊരു ഏർലി മോർണിംഗ് ടു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ഈവനിങ് വ്ലോക്ക് വരെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നെ കൂടെ പറ്റിയില്ല കേട്ടോ ഒന്ന് അപ്പോൾ ഇന്നൊരു അഞ്ചര അഞ്ചര അഞ്ചേകാല സമയത്താണ് എണീറ്റത് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് പ്രയർ ഏരിയ എണീറ്റ് പ്രയർ ഏരിയ അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോവാണ്ട് ഫ്രണ്ടിലേക്ക് ഉമ്മറത്തേക്ക് വീട്ടിലുണ്ട് ഉമ്മറത്തോട്ട് വരും കാരണം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെ വെളിച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഈ ഭാഗത്ത് മാത്രം ആ രണ്ട് സൈഡിലും ഭയങ്കര ഇരുട്ടാണ് അത്യാവശ്യം ഇരുട്ടാണ് കേട്ടോ മരങ്ങളൊക്കെ ഉള്ള കാര്യണ്ടോ ആ അറ്റത്തൊക്കെ കണ്ട നല്ല അത്യാവശ്യം ഇരുട്ടാണ് അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ തോർന്ന് നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രണ്ടാൾക്കും മിസക്കിനും പുട്ടൂസിനും ലഞ്ച് കൊണ്ടുപോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു പുതിയൊരു ഡയറ്റ് പ്ലാനിലൊക്കെയാണ് അപ്പോൾ രാവിലെ ഒരു കാപ്പിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മുടെ ചെടികളൊക്കെ കണ്ടോ ഇത് നന്നായിട്ട് വലുതായിട്ടോ ഇതിൻ്റെ അതിലൊക്കെ നന്നായിട്ട് വലുതായി വേറെ ചട്ടിയിലോട്ടൊക്കെ മാറ്റണം അപ്പോൾ രാവിലെ തന്നെ ഇത് കുടിക്കും കുറച്ച് കുടിക്കും അതിന് ശേഷം ഞാൻ വിചാരിച്ചു അരി വെക്കാതെ ചോറില്ലേ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ആക്കി ാക്കി അതടുപ്പത്തിട്ടോട്ടോ ചായ വെച്ചു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പിൻ്റെ ഗോതമ്പ് വെച്ചൊരു റെസിപ്പിയാണ് കേട്ടോ കാരണം എൻ്റെ ഞാൻ പറഞ്ഞത് ഒരു ഡയറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫുഡും ഇപ്പം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഗോതമ്പ് വെച്ച് ചപ്പാത്തി പോലെയൊക്കെ ഉണ്ടാക്കാം അതിൽ കുറേ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു റെസിപ്പിയാണ് ഇന്ന് ഇതുപോലത്തെ ഒരു സിമിലർ റെസിപ്പിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നമ്മുടെ നാളികേരം നമ്മൾ കടയിൽ നിന്നും അങ്ങനെ വെളിച്ചെണ്ണ അല്ലാണ്ട് നാളികേരം ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വീട്ടിലിട്ട് അത് തന്നെ ഉപയോഗിക്കണം അതിലോട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം ഞാൻ ഭയങ്കര ഡയറ്റായ കാരണമാണ് അതിലോട്ട് നമ്മുടെ ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ അതൊരു ടീസ്പൂൺ ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ഏഴെട്ട് ചെറുള്ളി ചെറുള്ളി ഒരു രണ്ട് പച്ചമുളക് തൊലി കള മീൻസ് കുരു കളഞ്ഞിട്ട് തൊലി മാത്രം എടുത്തതും കൂടിയിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ റെസിപ്പിയാണ് കേട്ടോ എനിക്ക് മാത്രം കഴിക്കാനുള്ളതാണ് വേറെ ആരും എനിക്ക് നോർമലി ചോറ് രാവിലെ പലഹാരം ഒന്നും കഴിക്കാൻ പറ്റില്ല ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഉപ്പ് അങ്ങനെ ഉപ്പിട്ട് വഴറ്റി ഇപ്പം എല്ലാവർക്കും കഴിക്കണമെങ്കിൽ കഴിക്കാം ഇവിടെ ആർക്കും അങ്ങനെ അത് ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം കറി കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ നോർമലി ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിനേക്കാട്ടും കുറച്ചും കൂടെ കറിയൊന്നും വേണ്ടാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോടോ അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ആ ഗോതമ്പ് പൊടിയിലോട്ട് ഇതൊക്കെ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഒന്നര ആ രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച നമ്മുടെ ഈ വറവുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരായിട്ട് എൻ്റെ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ എനബിൾ ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളോ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ ധൈര്യമായിട്ട് കമൻ്റ് ചെയ്തോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും എത്ത എത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം കുറച്ചും കൂടി നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അതിനേക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ആട്ടയൊക്കെ കൊടിക്കുന്ന ആ ഒരു പരുവം ആ പരുവത്തിലോട്ട് നമ്മളാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ഓരോ സാധനങ്ങൾ എത്തിയപ്പോൾ ഒന്ന് മിക്സ് ചെയ്യും ആ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിലോട്ട് കുറച്ച് കുറച്ചും കൂടി വെള്ളം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് കുഴ അങ്ങനെ നമുക്കിങ്ങനെ അട പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം ചപ്പാത്തി കോയിൽ വെച്ചല്ല കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പരന്ന് പോകത്തക്ക വിധത്തിൽ ആവുന്ന വിധത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഈ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ലാ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ടില്ലേ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കുഴയൊക്കെ ശരിയാവും ഈ എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് തോതിൽ ഞാൻ സാധനങ്ങളൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ കുറച്ചും കൂടി പച്ചുള്ളി ഉണ്ടല്ലോ എനിക്ക് അതിൻ്റെ ചുക ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് ഇഷ്ടമാണ് അത് കുറച്ചും കൂടി ഒന്നും അരിഞ്ഞിട്ട് ഇതിലോട്ടിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ചേർത്തത് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ പച്ച ഉള്ളിയുടെ ഒരു സ്മെല്ലും ഇതൊന്നും വരില്ല അതിനൊരു വേറൊരു മണമുണ്ട് അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും നമ്മൾ ചുട്ടെടുക്കുന്ന ടൈമിൽ ഇത് ചുട്ടാണ്ടെടുക്കുന്ന ആ ടൈമിൽ കിട്ടും പിന്നെ ഞാൻ ഞാനിതിലോട്ടൊരു രണ്ട് തണ്ട് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ഒന്നിങ്ങനെ കുരു കുരുന്ന് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ചേർക്കില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറിപ്പോവും കരിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും ജീരകവും നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് നമ്മളിതിലോട്ട് ആദ്യം ചേർത്തത് കേട്ടോ ഇതിന്ന് പച്ചയ്ക്ക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു മണം അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ആക്ച്വലി ഇതൊരു റെസിപ്പി ആയിട്ട് അങ്ങനെയല്ല എൻ്റെ ഒരു മോർണിംഗിൽ ഒരു ഫുഡ് അതുപോലെ മോർണിംഗ് റൊട്ടീൻ പോലെയാ ഉണ്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു നാലെണ്ണം നാലെണ്ണം ഒക്കെ കേട്ടു കേട്ടോ അവിടെ വേറെ ആരും കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം നാല് അത്രയ്ക്കും മാവ് കുറച്ചെടുത്ത് കേട്ടോ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈൽ ഇങ്ങനെ ഗ്രാനേറ്റുമ്മുന്നെല്ലാം ഒരു ഇല വെച്ചിട്ട് ഒരു അതിന് നാല് പൊസിഷനാക്കിയിട്ട് അതിലൊരു എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക ഇത്തിരി ഒക്കെ കൈമേ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കാം ഇങ്ങനെ പരത്താം വെള്ളത്തിൽ മുക്കുക ഇങ്ങനെ പരത്താം അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ ഒരു ഏകദേശം റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ആക്കാം പിന്നെ വേണമെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ ആട്ട ചൂടുന്ന പോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ ഞാനിപ്പോൾ റൗണ്ടിലാണ് ചെയ്യുന്നത് ഇതിങ്ങനെ മടക്കുകയൊന്നുമില്ല ഞാൻ കാണിച്ചത് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു റെസിപ്പി എനിക്ക് എനിക്കിതിൻ്റെ അതിൻ്റെ പേരറിയില്ല അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഞാൻ നോക്കിയാണ് കേട്ടോ അതിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മളൊരു ദോശപാത്രത്തിലോ ഒരു കല്ലിൻ്റെ ചട്ടിയിലോ ഏതില്ലെങ്കിലും നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇതങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാവുമ്പം അടിയൊന്ന് കുക്കാവും ഗോതമ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിന് ശേഷം നമ്മൾ ഈ ഇലയിൽ നിന്നുണ്ടല്ലോ ഇലയിൽ നിന്ന് വിടിച്ചിട്ടിട്ട് മറച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇല അടക്കം മറച്ചു കൊടുത്തിട്ട് എല മാറ്റി വയ്ക്കുക കേട്ടോ ഞാനിപ്പം ഇതിൽ നിന്നും എന്താ ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് ഇളക്കിയെടുക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ കിട്ടും കേട്ടോ കീറി അതിനൊന്നുമില്ല എന്നിട്ട് ഇലയിലോട്ട് തന്നെ ഇങ്ങനെ ഇട്ടു ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് പാത്രത്തിലോട്ട് ദോശപാത്രത്തിലോട്ട് നേരിട്ട് മറിച്ചിട്ട് കൊടുക്കുക ഞാനൊന്നിങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക എങ്ങനെ ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് ഫ്രൈ പാൻ ആയതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അല്ലാതെ മറന്നുപോയി ഇങ്ങനെ ഒന്ന് ചൂടായതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ കൊക്കനോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് ഇച്ചിരി കൂടി ഒരു മണവും ഒരു ഇച്ചിരി കൂടി ഒരു കിട്ടും കിട്ടിട്ടാകും അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത് ഇത് നമുക്ക് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ രാവിലെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും ചൂട്ടോടെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ ആ ഉള്ളിയുടെയും ആ ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ് പ്രത്യേക ഒരു മണമാണ് കേട്ടോ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഇത്തിരി പച്ചവെള്ളിച്ചണയുടെ ഒക്കെ സ്മെല് എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനും നിങ്ങളുടെ മണത്തിനൊക്കെ അനുസരിച്ച് മാറ്റമൊക്കെ വരുത്താവുന്നതാണ് ഇത് നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഈവനിങ് സ്നാക്കായിട്ടായാലും ഒക്കെ കഴിക്കാം കേട്ടോ പിള്ളേർക്കൊക്കെ ഇത് ഇത്തിരി ഇഷ്ടപ്പെടാത്തിരി പ്രയാസമാണ് കേട്ടോ ഇവിടെ സെക്കിങ് കുട്ടൂസിനൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അവിടെയാണെങ്കിൽ അവർ കഴിക്കും അപ്പം അവർക്ക് രാവിലെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഒന്ന് രണ്ട് മണിക്കൂറത്തെ മോർണിംഗ് റൊട്ടീൻ ഇച്ചിരി വലുതാ മീൻസ് ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഈവനിങ് ബ്ലോഗ് വരെ ഞാൻ വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സ്കൂളുള്ള സമയമായതുകൊണ്ടേ കുറച്ച് ബിസിയാണ് ഞാൻ എടുത്തു വരുന്നേ ഉള്ളൂ എടുത്ത് ഷീലായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഭാവിയിൽ അങ്ങനത്തെ വ്ളോഗ്സും മോർണിംഗ് റുട്ടീനും ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടിൽ ടെൽ തെൻ ബായ്